വെൽക്കം ടു വിഡക്. അപ്പം എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഞാൻ ഇന്ന് രാവിലെ നേരത്തെ തന്നെ എണീച്ച് നമ്മൾ ആദ്യം നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ലവ് ബേഡ്സിൻ്റെ അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റ് ആക്കണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൂട് ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം 2 കൊല്ലത്തിൻ്റെ അടുത്തായി. അപ്പോൾ അതിൻ്റെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പൊടി തട്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാൻ പോകണം. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകണം മീനുകളുടെ കാര്യത്തിലുണ്ട്. എന്നാലും ഞാൻ കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ നമ്മളിനി നേരെ ലവ് ബേഡ്സിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പണിയിലേക്കാണ്. കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഇങ്ങനെ തുരുമ്പ് പിടിച്ച് ആകെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ആകെ ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകും. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ അവർക്കൊക്കെ മുട്ടടാനുള്ള ഒരു കൂടാണ് ഇപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ മൊത്തം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഒന്ന് ശരിയാക്കാൻ പോകുന്നത്. എൻ്റെ സൈഡിലൊക്കെ പൊടി പിടിച്ചതൊന്ന് കളഞ്ഞ് ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ ഈ സൈഡിലൊക്കെ നെറ്റ് വെച്ചാൽ അടയ്ക്കണം. അപ്പോൾ നമ്മൾ സൈഡിൽ ഇവിടെയൊക്കെ നെറ്റ് ഗ്രീൻ നെറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്പോൾ നമുക്ക് പറഞ്ഞു തരാം. അതുകൂടാണ്ട് ഞാൻ അതിന് മുന്നേ ഇതിന് കൂടിനെ പറ്റിയിട്ടും എൻ്റെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇതാ മുകളിൽ ഒരാളിങ്ങനെ നോക്കിയിരിക്കണുണ്ടോ, ഇതിപ്പോൾ ന്യൂ മെമ്പർ ആട്ടതിൽ മൂപ്പരാളിപ്പോൾ വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആളിങ്ങനെ കാത്തിരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ആൾ ഉള്ളിൽ തന്നെ പേടിയുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് കടക്കാൻ പോവാണ്. ഇത് നമ്മുടെ കോഴികൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം, അതിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ബാക്കി ആരെങ്കിലും നമുക്ക് വേഗം പണി നോക്കാം. നമ്മുടെ പണി കുറച്ച് അത്യാവശ്യമുണ്ട്. ഇത് സൈഡിൽ കണ്ടില്ലേ, നെറ്റൊക്കെ ആകെ പോയി കണ്ടോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം, ഒന്ന് ലെവൽ ചെയ്യാണ്ട്. അപ്പോൾ നമ്മളിത് പണി തുടങ്ങുകയാണ്. ആദ്യം നമ്മുടെ വൃത്തിയാക്കലാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ പൊടിയും കാര്യങ്ങളൊക്കെ മാറാല പോലെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാവണം. പിന്നെ നമുക്ക് കിട്ടിയ ബ്രഷ് ഉണ്ടല്ലേ, ഒരു ചെറിയ ബ്രഷാണ് കിട്ടിയത്. താൽക്കാലികമായി നമ്മൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വൃത്തിയാക്കി നമ്മളിത് ഇതാ പണി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ നമ്മളിനി എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ലവ് ബേഡ്സിനൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. 6 കൊല്ലം ഇതുവരെ വളർത്തിയിരുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും ഉണ്ട്. അപ്പോൾ ഒക്കെ ക്ലീനിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൂടെ എന്തിനാണ് ഇപ്പോൾ ഈ സൈഡിൽ ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോവുക. അപ്പോൾ നമുക്കിനി ഇതിൽ ക്ലീനിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കാണും ചെയ്യുക. പിന്നെ ഇടയിൽ ഞാൻ സ്പീഡ് കൂട്ടുന്നുണ്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കുറേ നല്ല പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നത്തെ കാര്യം വരെ വെള്ളം തേന കാര്യങ്ങൾ. പിന്നെ ഫുഡിൻ്റെ കാര്യമുണ്ട്. ഫുഡിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് തേനയാണ്. തേനയും പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ട തൊണ്ട്, കഞ്ഞിക്കുറുക്കട ഇല, തുളസിയുടെ ഇല. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചില്ലകളും കാര്യങ്ങളൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഈ പൊട്ടി കിടക്കുന്ന ചില്ലകൾ നമ്മൾ സൈഡിലൊക്കെ വെച്ച് നമ്മൾ ഈ വെലിക്കമ്പ് വെച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ നേരെ ആ സെറ്റ് ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ, നമ്മൾ വോയിസ് റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ മെയിനായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. അവയിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ നാച്ചുറൽ ഫുഡാണ്. തേന കൂടാണ്ട് നമ്മൾ നാച്ചുറലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഞ്ഞിക്കുറുക്കട ഇല, പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ട തൊണ്ട്, പിന്നെ തുളസിയുടെ ഇല. ഇതാണ് മെയിനായിട്ടുള്ള അവരുടെ ഫുഡ്. പിന്നെ ഈ ഒരു കൂട്ടിൽ ഒരു കിളി ചത്ത് കിടക്കുന്നത് കാണാം. അവരുടെ അസ്ഥികൂടം കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴുക്കി വഴുക്കിയായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ ഒരു കിളി വന്നതിൻ്റെ ശേഷം ആകെ ഭയങ്കര പ്രശ്നമായിപ്പോൾ ഞങ്ങളുടെ കിളികളുടെ എണ്ണം കുറഞ്ഞു. പിന്നെ ആകെ 3 എണ്ണത്തിൻ്റെ മുകളിലാണ് നിന്നിരുന്നത്. അതിലിപ്പോൾ ഇട്ട മുട്ടയിൽ ആകെ ഒരു കിളി, ഒരു കുട്ടി മാത്രമാണ് വിരിഞ്ഞുള്ളൂ. ആ കുട്ടീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. കൂടിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ച് അടയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയ അളവെടുപ്പുകൾ കാര്യങ്ങളൊക്കെയാണ്. തൊണ്ണൂറ് 35 എന്ന അളവിൽ നമ്മൾ ഇനി ഇതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കാർ ഷെഡിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗ്രീൻ നെറ്റ് എന്തിനാണ് നമ്മൾ സൈഡിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഈ ചെറിയ പോട്ട് ഉണ്ടല്ലോ, ചെറിയ കുടങ്ങൾ, അത് സൈഡിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഹോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും, അതിൽ മുട്ട വിരിഞ്ഞോ എന്നൊക്കെ കാര്യങ്ങൾ നോക്കണതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സൈഡിൽ കാര്യങ്ങളിലൊക്കെ ഗ്രീൻ നെറ്റ് വെച്ച് അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറം ഭാഗം അതുപോലെ തന്നെ അപ്പുറം ഭാഗം നമ്മൾ ഇതുപോലെ നെറ്റിട്ട് കവർ ചെയ്യണം. അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി 2 സൈഡിൽ നമുക്ക് ഇതിന് കവർ ചെയ്ത് വെക്കാം.
നമ്മളിതിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ഈ ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ നമ്മളിനി നമ്മൾ നൈഫ് കൊണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേലിക്കമ്പിയോട് നമ്മൾ ഇനി സൈഡൊക്കെ ഇനി ഒന്നുകൂടി നന്നായിട്ട് വലിച്ച് കെട്ടാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രീനെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണെന്നുള്ള കാരണം. അപ്പോൾ ഈ ഗ്രീനെറ്റ് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അവർ കൂട്ടിലിൻ്റെ ഉള്ളിൽ ആ ചെറിയ കുടത്തിൻ്റെ ഉള്ളിൽ കയറി മുട്ടയൊക്കെ ഇട്ട് അട ഇരിക്കുന്ന നേരത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമുക്കൊരു ഒരു ക്രേസ് എന്നാണെങ്കിൽ പറയാം. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു അത് മുട്ട പിരിഞ്ഞോന്നോ, അത് പിന്നെ അതുപോലെ തന്നെ എത്ര മുട്ട ഇട്ടോന്നോ, അത് മുട്ട പിരിയാറായിരുന്നോ, അങ്ങനെയൊക്കെ നോക്കാനുള്ള ഒരു ചോര നമുക്കുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താവും, അത് നമ്മുടെ ഈ ലവ് ബേഡ്സിന് അത് ഒരു ഡിസ്റ്റർബൻസായി മാറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ. പിന്നെ അവർ ആ മുട്ടനെ മുട്ട അടയിരിക്കൽ മാറും. പിന്നെ അവിടുന്ന് പിന്നെ ചിലപ്പോൾ ആ കുട്ടിക്ക് തന്നെ ആ ചെറിയ കുടത്തിൻ്റെ ഉള്ളിൽ തന്നെ കയറേ ഇല്ല. ഇനിയിപ്പോൾ കുട്ടികൾ പിരിഞ്ഞാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുട്ടികളെ നോക്കില്ല, ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കില്ല, തനയും കാര്യങ്ങളൊന്നും വയൽ വെച്ച് ആ കൂട്ടിലിനെ കയറി കൊടുക്കുന്നു ഉണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് ഒരു വലിയ ഫോൾട്ടായി മാറും. പിന്നെ നമ്മൾ പരിചരിക്കേണ്ടി വരും ആ കുട്ടികളൊക്കെ നോക്കി വളർത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ആ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങണ വരെ നമ്മളൊന്ന് ക്ഷമിച്ചിരിക്കുക, ക്ഷമ വേണം. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഈ സൈഡ് നെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെഡിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വരെയാണ് ഇതിൻ്റെ റെഡിക്കുള്ള ലവ് ബേഡ്സിൻ്റെ കൂട്. താഴേക്ക് നമ്മൾ സാധാരണ വേറെ കിളികളൊക്കെ വളർത്തണമെന്നാണെന്ന് ഉദ്ദേശം. പക്ഷേ അത് നമ്മളിന്ന് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, അമ്മയ്ക്കാണെങ്കിൽ കോഴികൾ ഈ മുട്ട വിരിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമായി. ഇപ്പോൾ അമ്മ കോഴീനെ അതിൻ്റെ ഉള്ളിട്ട്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കണം കോഴി ഇങ്ങനെ അടയിരിക്കണത്, കുട്ടികളൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്കിതാ കാണിച്ചു തന്നോർക്കണം, നമ്മളെ കുട്ടികളെ കോഴി മുട്ട വിരിഞ്ഞ കുട്ടികളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതാ 9 കുട്ടികളാണ് ഉണ്ടായുള്ളത് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് സൈഡിലേക്ക് ഇതുപോലെ തന്നെ അവരുടെ കാര്യം, രണ്ട് പേരുടെ കാര്യം സെയിം റൂളൊക്കെയാണ്. അതങ്ങനെ അവർക്കും കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് സൈഡിലെ ചാക്കൊക്കെ വെച്ച് തരുന്നത്. അപ്പോൾ ചാക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ആ ഷീറ്റ് നമ്മളെ നെറ്റ് മൊത്തത്തിലായിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ചത് അതുകൊണ്ടാണ്. ചില ഭാഗത്ത് നെറ്റ് അടിച്ച് വെച്ച കാരണം ഇത് ഗ്രീൻ നെറ്റ് ഉള്ളിൽ കയറാത്ത തന്നെ ചില ഭാഗത്ത് ഇങ്ങനെ പൊന്തിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ലവ് ബേഡ്സ് ചാവാള കാരണവും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, മുട്ട ഇടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലവ് ബേഡ്സിനെ ഉപദ്രവിക്കാൻ വേണ്ടി പൂച്ചകളും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തരം പക്ഷി വന്നിട്ട് അവരെ ഉപദ്രവിക്കുക, പിന്നെ മുട്ട കൊത്തി പൊട്ടിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കുട്ടികളുണ്ടാവാത്ത കാരണവും പിന്നെ അതുപോലെ തന്നെ ഇവരെ പെട്ടെന്ന് ചാവണ കാര്യമൊക്കെ വന്നത്. അല്ലാതെ ഫുഡിൻ്റെ കാര്യങ്ങളും വെള്ളത്തിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ടാണ് ഞങ്ങൾ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ഈ ഷീറ്റിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഷീറ്റ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്തായിരുന്നു, അവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ പൂച്ച വൈകുന്നേരം കയറുന്നിട്ട് ഇവരെ ഉപദ്രവിക്കലാണ് പണി. അപ്പോൾ അത് നമ്മൾ ഇതോടം തീർക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ കവറിങ് കാര്യങ്ങളും അതവിടെ ഇടത്തോടെ അവസാനിക്കുകയാണ്. ഈ അപ്പം നമ്മുടെ രണ്ട് സൈഡും നമ്മളിതാ അടച്ച് ഭദ്രമായിട്ട് നമ്മളിതാ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിഭാഗത്ത് എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇങ്ങനെ തൂങ്ങിയേക്കണ് കാണാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ വന്നപ്പോൾ ഇവിടുത്തെ ഈ കമ്പികളുണ്ടല്ലോ, ഇവിടുത്തെ കമ്പികൾ അടിക്ക് കുറച്ച് വേസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിങ്ങനെ വലിച്ചിട്ട് ഒന്നിങ്ങനെ ലോക്കാക്കി കൊടുത്തു. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ടൈറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ട പുറത്തേക്ക് തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നമ്മളൊന്നും ഇങ്ങനെ നല്ല ടൈറ്റിലൊന്ന് കയറ്റി കൊടുത്തു. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കണ കാരണം ഞാൻ വേലിക്കമ്പി കൊണ്ട് നമ്മൾ കെട്ടിയില്ല. അപ്പോൾ ഇനി ഈ ഭാഗത്ത് കഴിഞ്ഞു. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന കൂടിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യണം. എന്ന് വെച്ച് നമ്മുടെ ഈ ഒരു പൂച്ച, ഇവിടെ പൂച്ചയുള്ള ശല്യം അപാരമാണ്. അപ്പോൾ ഈ പൂച്ച വന്നിട്ട് ഈ കൂടിൻ്റെ അവിടെ വന്ന് ഭയങ്കര ശല്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നിട്ട് നമ്മൾ നെറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കിളി പുറത്തേക്ക് വരാനുള്ള കുറേ പരിശ്രമങ്ങൾ കാണിക്കുന്നുണ്ട്, എന്നാലും ഇപ്പോഴും പുറത്തേക്ക് വരുന്നില്ല. അവിടെ തന്നെ ഇരിക്കുകയാണ് മൂപ്പരാൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു അങ്ങേ സൈഡ് ഇങ്ങേ സൈഡ് നമ്മൾ ക്ലിയറാക്കി ഇതാ ഗ്രീൻ നെറ്റൊക്കെ വെച്ച് ഒരു വിധമൊക്കെ ഫിനിഷിങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തരക്കേടില്ലാണ്ട് ഞാനിപ്പോൾ ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേൽഭാഗം സൈഡിൽ നമ്മൾ സ്ലോപ്പ് ചെയ്തപ്പോൾ കെട്ടി ഇത് വെച്ച് കൊടുക്കണം. കണ്ട അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പിലായിരുന്നു മൂപ്പരാളുള്ള കളി.
അപ്പോൾ അതൊക്കെ നമ്മൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി മൂപ്പരാളി ഇനി എങ്ങനെ കയറുന്നു നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ ഹാറ്റിൻ്റെ കാര്യമൊക്കെ സെറ്റായി. പിന്നെ ഞാൻ ലവ് ബേഡ്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു, ഇവരെ കൊടുക്കേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിന് മുന്നേ ഇട്ടായിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിട്ട് കാണുക. പിന്നെ ഞാൻ കാർഡ്സിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ കാർഡിലും ഞാൻ എൻ്റെ വീട്ടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ടൈം കിട്ടുന്നതനുസരിച്ച് ഞങ്ങളുടെ വീഡിയോസൊക്കെ പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങും പിന്നെ അതിൻ്റെ കുറിച്ചുള്ള എനിക്ക് ഇതുവരെ വന്നുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മുടെ കൂടിൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ നമ്മുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്കുള്ള കയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു മുന്നേ ഒരു 50, 60, 55 ലവ് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഇത്രയധികം കുറേ ആളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിളി, എന്താണ് അതിൻ്റെ പേരെന്ന് വെച്ചിട്ട് ഇപ്പോൾ ക്ലിയറായിട്ട് അറിയില്ല. ഒരു കിളി അവർ വന്നിട്ട് ഈ ഇപ്പോൾ അവരെ ഈ മൺചട്ടിയിൽ അവരിരുന്ന് മുട്ടറിന ആ ഒരു ചെറിയ നെസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വന്നിരുന്നിട്ട് അവരെ മുട്ടകളെ ഉപദ്രവിക്കുക, പിന്നെ ആ കിളികളെ ഉപദ്രവിക്കുക, മുട്ട കൊത്തിപ്പൊട്ടിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കിളികൾ കുറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ മഴക്കാലമായപ്പോൾ അവർക്ക് പനി കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ കനിക്കുറുക്ക് കാര്യങ്ങൾ ഇട്ട് കൊടുത്തായിരുന്നു. വന്നാലും ഇവർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവരും ഇങ്ങനെ ചത്തുടങ്ങിയത്. ഇപ്പോൾ നമ്മളതിൽ ശേഷിക്കുന്നത് 3 പേരാണ്. ഇപ്പോൾ അതിലൊരു കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്, നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഇനി നമ്മൾ നന്നായി കെയർ ചെയ്ത് ഇനി ഇവരെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ പോവാണ്. അവരൊന്ന് നന്നായിട്ട് കെയർ ചെയ്ത് നമ്മളിനി ഒരു നന്നായിട്ട് വളർത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇനി എത്രത്തോണ്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ എന്നെ കൊണ്ട് ശ്രമിക്കാൻ പറ്റുമെന്നോളം ഞാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളിനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മുടെ ലവ് ബേഡ്സിനാണ്. ഇപ്പോൾ ഫിഷിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫിഷ് നമ്മളിപ്പോൾ കുളം ഉണ്ടാക്കി അതിൽ മീനുകളിട്ടു, മീനുകൾ സക്സസ് ആയി, അവർ എന്താ പറയുക കുട്ടികളൊക്കെ ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ അവർക്കൊരു പ്രശ്നം കാര്യം. ഇനി ലവ് ബേഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത്. പിന്നെ കോഴിയുടെ കാര്യത്തിലാണെങ്കിൽ അമ്മയാണ് കൂടുതൽ കെയറും കാര്യങ്ങൾ. കോഴി മാത്രമല്ല നമ്മുടെ കാടടക്കം അമ്മയാണ് കൂടുതൽ കെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിനി നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ബേഡ്സിൻ്റെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ. പിന്നെ അവർക്ക് കന്നിക്കൂർക്ക തുളസി കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ രണ്ട് സൈഡിൽ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എപ്പോഴും അവരുടെ ഈ മൺചട്ടി ഇരിക്കുന്ന ഈ പുറം ഭാഗത്തേക്ക് ഇരിക്കുന്ന ഭാഗം എന്തായാലും കവർ ചെയ്ത് തുറക്കും, ഫുള്ളായിട്ട് കവർ ചെയ്ത് തുറക്കും. പിന്നെ നമ്മൾ എത്തിച്ച് നോക്കുക, അപ്പോൾ പിന്നെ മുട്ടിട്ടോ നോക്കുക, അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവരെ ഒന്നും ഒരിക്കലും അങ്ങനത്തെ കാര്യത്തിൽ ഡിസ്റ്റർബ് ചെയ്യുക. അവർക്ക് കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്നും അവരെ ശ്രദ്ധിക്കുക, അവരെ ഒന്നുകൂടി കെയർ ചെയ്ത് നോക്കുക. അങ്ങനെ ഒളിച്ചും പാത്തും നോക്കി അവർ എത്ര മുട്ടിട്ടുവെന്നോ കുട്ടികളുണ്ടായിരുന്നൊന്നും നോക്കരുത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അവർ ചിലപ്പോൾ ആ കുട്ടികളൊന്നും നോക്കില്ല. അങ്ങനെ ചിലപ്പോൾ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് ഞാൻ എന്ന് പറഞ്ഞ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി ഇന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. എന്നാൽ മാത്രമാണ് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നേരെ മറ്റൊരു വീഡിയോയിൽ കാണാം.